കോട്ടയത്ത് ആകാശപാതയെ ചൊല്ലി രാഷ്ട്രീയ പുനരൂക്ഷമാകുന്നു. പദ്ധതി നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് ഉപവാസ സമരം തുടങ്ങി. എം എൽ എമാരും എം പിമാരും പങ്കെടുക്കുന്ന ഉപവാസ സമരം രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ വിശദാംശങ്ങൾ നൽകുന്നു. ഗുഡ് മോർണിംഗ് ടോബി, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവ ചർച്ചയായി മാറിയിരിക്കുകയാണ് കോട്ടയത്തെ ആകാശപാത. ഞാനിപ്പോൾ നിൽക്കുന്നത് യു ഡി എഫിൻ്റെ ഉപവാസ സമര പന്തലിലാണ്. ആ പന്തൽ കെട്ടിയിരിക്കുന്നതും ഈ കാണുന്ന ആകാശപാതയ്ക്ക് തൊട്ട് താഴെയാണ്. രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യാനായി ഇപ്പോൾ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ 10 മണി മുതൽ 6 മണി വരെയാണ് യു ഡി എഫ് ഉപവാസം നടത്തുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയാണ് അതിനും നേതൃത്വം നൽകുന്നത്. എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി വലിയ ചർച്ചകൾ, ഇത് പൊളിച്ചു മാറ്റണോ അല്ലോ വേണ്ടയോ എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. യു ഡി എഫിൻ്റെ 2016 ഈ പദ്ധതി കൊണ്ടുവന്നത്. അന്ന് ഇതിവിടെ അതിന് തറക്കല്ലിട്ടതിന് ശേഷം ഈ പദ്ധതി നടപ്പാക്കി. അപ്പോൾ ചില അശാസ്ത്രീയതകളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ ചൊല്ലിയാണ് ഇതിൻ്റെ ഒരു പണി മുന്നോട്ട് പോകാതായത്. എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം പദ്ധതി മുന്നോട്ട് പോയില്ല. ഇതോടുകൂടി വലിയ രാഷ്ട്രീയ വിവാദമായി കാര്യങ്ങൾ മാറുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ നിയമസഭയിൽ വീണ്ടും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതിനെക്കുറിച്ചുള്ള ചോദ്യം ചോദിച്ചതോടുകൂടിയാണ് വീണ്ടും സജീവ ചർച്ചയായത്. അതായത് മന്ത്രി ഇത് പൊളിച്ചു മാറ്റുമെന്ന് തന്നെ പറഞ്ഞതോടുകൂടി ഒരു രാഷ്ട്രീയ ഒരു അഭിമാന പ്രശ്നമായി തന്നെ ഇതിനെ ഏറ്റെടുത്തിരിക്കുകയാണ് യു ഡി എഫ്. അങ്ങനെയാണ് ഇന്നൊരു സമരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉപവാസം ഇരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് സി പി എമ്മും ഇന്ന് ഒരു സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. സി പി എം 5 മണിയോടുകൂടി ഈ പന്തലിൻ്റെ ചുവട്ടിലേക്ക് ഒരു മാർച്ച് നടത്തുന്നുണ്ട്. അങ്ങനെ കോട്ടയത്ത് ഒരു സജീവ ചർച്ചാ വിഷയമായി വീണ്ടും ഈ ആകാശപാത മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എം എൽ എമാരുണ്ട്, അതുപോലെ തന്നെ എം പിമാരുണ്ട്. അങ്ങനെ യു ഡി എഫിൻ്റെ ഒരു എല്ലാ നേതാക്കളും എത്തി അവരുടെ ഒരു അഭിമാന പോരാട്ടമായി തന്നെ ഈ ഒരു ആകാശപാതയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു സമരത്തെ കാണുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്നും പറയാനുള്ളത്. എന്തായാലും വൈകുന്നേരത്തോടുകൂടി സി പി എമ്മും ഇവിടേക്ക് സമരവുമായി എത്തും. ഇന്നലെ കേരള കോൺഗ്രസും സമരം നടത്തിയിരുന്നു. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ.